നമസ്കാരം. എഫ് എ ക്യുവിൻ്റെ ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ കോവിഡിനെ കുറിച്ചാണ് എങ്ങും സംസാരം. കഴിഞ്ഞ 3-4 മാസമായി ഈ ഒരു മഹാമാരി നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഭീതി തുടരുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രം പോലും മുട്ടു മടക്കി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ നിന്നുള്ള ചില ചികിത്സാ രീതികൾ ഇതിൽ വിജയം കണ്ടു തുടങ്ങിയെന്നുള്ളത് തെല്ലൊരാശ്വാസം പകരുന്ന വാർത്ത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന് ഈ ഒരു രംഗത്ത് ഈ ഒരു കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള വാർത്തകളും മറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ ഇന്ന് എഫ് എ ക്യുവിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനെത്തിയിരിക്കുന്നത് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അതുപോലെ പങ്കജ കസ്തൂരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറും ആയ ശ്രീ ജെ ഹരീന്ദ്രൻ നായരാണ്. ഡോക്ടർ ഹരീന്ദ്രൻ നായരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തെ ഡോക്ടർ. ഞാനിപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മഹാമാരി നമ്മളെ ആകെ ഭീതിയിലാഴ്ത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ബാക്കിയുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും ഈ ഇപ്പോൾ പറയുന്നതുപോലെ ഒരു സമൂഹ വ്യാപനത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒരു ഭീതി നമുക്ക് ആവശ്യമാണോ, അതോ ഭീതിക്കപ്പുറം ഒരു ജാഗ്രതയാണോ നമുക്ക് ആവശ്യം? ഇപ്പോൾ കൊറോണ കേരളത്തിൽ പറഞ്ഞാൽ, അല്ലെ, ഇന്ത്യയിൽ സമൂഹ വ്യാപനം പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷേ കേരളത്തിലും സമൂഹ വ്യാപനം തുടങ്ങിക്കഴിഞ്ഞു. ഭീതിയും ജാഗ്രതയും വേണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഭീതി എന്ന് പറയുമ്പോൾ ജനങ്ങൾ എല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. നമ്മളൊക്കെ ഓ ഇതൊന്നും എനിക്ക് വരില്ല എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾ വൈദ്യസമൂഹവും അങ്ങനെ അറിയാം. ഇപ്പം തന്നെ കണ്ടില്ലേ എത്രയോ ആധുനിക ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, അവരുടെ പ്രവർത്തനങ്ങൾ മറക്കാൻ പറ്റില്ല. രാത്രിയും പകലും അവർക്കൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പ്രാധാന്യത്തോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. ഇതിനെ നമ്മൾ ഭീതിയോടുകൂടി തന്നെ കാണണം. എന്നാൽ കരുതൽ വേണം. കരുതൽ ഉണ്ട് എങ്കിൽ കുറച്ച് ഭീതി എന്ന് ഞാൻ പറയാൻ കാരണം, നമുക്കൊരു മാനസികമായിട്ട് ഇതിനോട് ഒരു എന്താ പറയുക, സ്കെപ്റ്റിക്കലായിട്ട് ഇപ്പം പല ചിന്തകളാണ്. കോവിഡിനെ പറ്റി ആദ്യം കോവിഡ് വന്നു, ഡിസംബർ അവസാനം കേൾക്കുന്നു വുഹാനിൽ മരിക്കുന്നു, അത് കഴിഞ്ഞാൽ ജനുവരിയിൽ ഓ ഞങ്ങൾക്കൊന്നും വരില്ല, നമുക്കൊന്നും വരില്ല. ജനുവരിയിൽ ചിന്തിച്ചു ഇന്ത്യയിൽ ഇത് വരില്ല. ഫെബ്രുവരി ആയപ്പം വിചാരിച്ചു ഇന്ത്യയിൽ വരും, ഞങ്ങൾ ആയുർവേദക്കാർക്ക് ഇത് പ്രശ്നമില്ല എന്ന് ഒരു വിഭാഗം, ഞാൻ ഉൾപ്പെടെയുള്ള ആയുർവേദ ഡോക്ടർമാർ ഓ 4-5 പേര് വരും, ഇപ്പം വന്നു പോയല്ലോ, അതുപോലെ ഇതും വന്നു പോകും എന്നുള്ള ഒരു സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. അന്നൊരു മുൻകരുതലോ ഭീതിയോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫെബ്രുവരി 15 കഴിഞ്ഞപ്പോൾ WHO പുതിയ സാഹചര്യങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് കോവിഡിനെ മാനേജ് ചെയ്യേണ്ടത്, കോവിഡ് എന്താണ് എന്ന് WHO പോലും ഇപ്പം നവംബറിൽ തുടങ്ങി ഡിസംബറിൽ നിന്ന് വ്യത്യസ്തമായി ഫെബ്രുവരി 15 കഴിഞ്ഞപ്പോൾ ഉണ്ടായ WHO ചില തീരുമാനങ്ങൾ, ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡ്രഗ് കൂടെ വേണം, അത് ശരിക്കും ഇൻഡോത്തീലിയൽ ആയിട്ടുണ്ടാകുന്ന ചെറിയ ത്രോംബോസിസ് പോലെയൊക്കെ ഉണ്ടാക്കുന്നു, ശരിക്കും ലങ്സിനകത്ത് ആൽവിയോളാർ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു, വെന്റിലേറ്റർ പോലും പറ്റാത്ത അവസരത്തേക്ക് വരുന്നു, ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഇപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നപ്പോൾ ഒരു ഫെബ്രുവരി 10-15 ഞാൻ ഉണർന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് നമുക്ക് കേവലം നിസ്സാരമായിട്ട് കാണേണ്ട സാഹചര്യമല്ല. ആയുർവേദത്തിൽ ഔഷധങ്ങൾ, ഇപ്പം ഞങ്ങൾ കോവിഡ് കൊറോണ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ കോവിഡ് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ 2002 മുതൽ ഞാൻ കൊറോണ ചികിത്സിക്കുന്ന രോഗിയാണ്, അല്ല വൈദ്യനാണ്. അതായത് കൊറോണ എന്ന് പറയുമ്പോൾ നമുക്ക് 2002 SARS വന്നു, അത് ഇന്ത്യയിലെ SARS ആയിരുന്നു, അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആയിരുന്നു, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം അല്ല എന്ന് WHO കണ്ടെത്തി. അപ്പോൾ അന്ന് ഞാൻ ഒരു ഔഷധവുമായിട്ട് അതിൻ്റെ പിറകെ, കാരണം എൻ്റെ ചിന്ത നമ്മുടെ ശാസ്ത്രത്തിൽ ആയുർവേദത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാം പറയുന്നുണ്ടെന്ന് വെച്ചിട്ട് എനിക്കതെല്ലാം ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് എല്ലാം ശരിയാണ് ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല. ആയുർവേദ രീതിയാണ് നമ്മളിതിനെ കാണുകയും മോഡേൺ പാരാമീറ്റേഴ്സ് വച്ചിട്ട് ഇതിനെ വാലിഡേറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും അത് രണ്ടും കൂടെയുള്ള ഇൻകൾക്കേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ആയുർവേദത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5000 വർഷം പറഞ്ഞ സാഹചര്യമല്ല പറയുന്നുണ്ട്. പരസ്പരം സംസർഗം കൊണ്ടും ഒന്നിച്ചിരുന്ന സഹഭോജനാ സംസർഗാ എന്നൊക്കെ പറഞ്ഞ് ആയുർവേദശാസ്ത്രം പറയുന്നുണ്ട്. നരം അതായത് ഒരു മനുഷ്യനിൽ നിന്നും വേറെ മനുഷ്യനിലേക്ക് പകരുന്നു എന്ന് വളരെ വ്യക്തമായി ഇത്തരം രോഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫെബ്രുവരി 10 ഇതിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി മോഡേൺ രീതിയിൽ പഠിക്കാൻ തുടങ്ങി. ടു ബി ഫ്രാങ്ക്, ആദ്യകാലങ്ങളിൽ കൊറോണയെപ്പറ്റിയുള്ള അറിവ് 0 ആയിരുന്നു, അത് സമ്മതിക്കണം നമ്മൾ. ഞാൻ അത് മോഡേൺ ഡോക്ടേഴ്സ് എന്നൊരു പഠിച്ചത് അങ്ങനെയാണെങ്കിലും, അപ്പോൾ മുൻകാലങ്ങളിൽ 2002 SARS വന്നു, 2007 H1N1 വന്നു,
അതൊക്കെ വന്നപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് രോഗികൾ വൈറൽ ഫീവറുമായിട്ട് വന്നു. നമ്മൾ എച്ച് എൻ എൻ നോക്കുന്നില്ല, സാഴ്സിൻ്റെ ആണോ നോക്കുന്നില്ല, പക്ഷെ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നു. നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ സാധാരണ പനി, ചുമ, കഫക്കെട്ട്, വൈറൽ ഫീവറിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, അത് മോഡേൺ മെഡിസിൻ കഴിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ പാരസെറ്റമോൾ പോലുള്ള ആൻറ്റി പൈറട്ടിക് ഉണ്ടാകാം, വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാകും, അവർ കൊടുക്കുന്നു. അതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് 5 ദിവസമോ 7 ദിവസമോ വരുന്നു, കുറയാൻ വരുന്നുവെങ്കിൽ ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ 3-ാം ദിവസം 4-ാം ദിവസം കുറയുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഡെങ്കി ചിക്കുമുനി വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള രോഗികളിൽ ചികിത്സിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടത്തിൽ ആ ഒരു ഒബ്സർവേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ആൻറ്റി വൈറലും ആൻറ്റി പൈറട്ടിക്കും ആയിട്ടുള്ള ഇഫക്റ്റുള്ള ആയിട്ട് ആയുർവേദ മരുന്നുകൾ ബോധ്യപ്പെടുന്നു. കൂടാതെ ജനറൽ വെൽബീയിങ്, ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ക്ഷീണമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഡെങ്കിയാണെങ്കിൽ ഡെങ്കിക്ക് മരുന്ന് കൊടുക്കുന്നു, ഇന്ന് മരുന്ന് കൊടുക്കുന്നു, ഇന്നിപ്പോൾ കൗണ്ട് 120 അല്ലെങ്കിൽ 120,000 ഉണ്ട്, നാളെയാകുമ്പോൾ 90,000 ആകുന്നു 2-ാം ദിവസം, 3-ാം ദിവസം ആകുമ്പം 50,000 ആയിട്ട് മരുന്നു. അപ്പോൾ ഭയം വരും. പക്ഷേ ആദ്യത്തെ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഈ ഭയം മാറുന്നു. കാരണം 4-ാം ദിവസം നോക്കുമ്പോൾ ഈ 50 ഒറ്റയടിക്ക് ഷൂട്ടപ്പ് ചെയ്ത് 1.5 ലാക്സിലേക്ക് ഉയരുന്നു. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് കൊടുക്കുന്നു, ഞങ്ങളുടെ മെഡിസിൻ മാത്രം കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഡെങ്കി ചിക്കുമുനിയ പോലുള്ള രോഗങ്ങളിൽ ഇത് ഗുണകരമാണ്, അപ്പോൾ ഇത് ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രഗുകളുടെ ഇൻട്രാക്ഷൻസും ബാക്കി ഡ്രഗുകളുടെ അതിൻ്റെ ഒരു മോണോഗ്രാഫ് തയ്യാറാക്കി അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചപ്പോൾ ഈ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്ന് പറയുന്ന RSV അവകൾ, അത് RNA വൈറസാണ്, RNA വൈറസ്, DNA വൈറസ്, 2 തരം വൈറസാണ്. അപ്പോൾ ഈ COVID-19 എന്ന് പറയുന്ന RNA വൈറസാണ്. അപ്പോൾ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് പോലുള്ള വൈറസുകൾ ബാധിച്ച രോഗികളിൽ അതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, RSV ആണോ നോക്കിയിട്ടില്ല, പക്ഷേ സിംപ്റ്റമാറ്റിക് ആയിട്ട് ഇതെല്ലാം നോക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് കുറയുന്നു എന്നുള്ള ഒബ്സർവേഷൻസ്. നമുക്ക് ഒരിക്കലും ഒരു ക്ലിനിക്കൽ ട്രയലോടോ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കലായിട്ടുള്ള എല്ലാ ഒരു ടെക്സ്റ്റുകൾ റെഫറൻസോടോ ഒന്നും അല്ലല്ലോ, പേഷ്യൻ്റ് വരുന്ന മരുന്ന് കഴിക്കുന്നു പോകുന്നു. അപ്പോൾ സാധാരണ പനിക്കും വൈറൽ ഫീവറിനും അക്യൂട്ട് വൈറൽ ബ്രോങ്കൈറ്റിസിനുമുള്ള ചികിത്സ, അത് ആയുർവേദ രീതിയിൽ കഫബാധമായിട്ടുള്ള ജ്വരം എന്നുള്ള രീതിയിലുള്ള ചികിത്സ, ആ ബേസിക് ആയിട്ട് കൊടുക്കുന്നു, തീരുന്നു, അവർ പോകുന്നു. പക്ഷേ പിന്നീട് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് ഒരു 10 ഡെങ്കി വന്നു കഴിഞ്ഞു, 10 വൈറൽ ഫീവർ വന്നു കഴിഞ്ഞു, 10 ഇൻഫ്ലുവൻസ വന്നു, അതിൻ്റെയൊക്കെ സിംറ്റംസ് നോക്കുമ്പോൾ മറ്റ് മരുന്നുകൾ കൊടുക്കുന്ന രോഗികളെക്കാൾ വളരെ പെട്ടെന്ന് ഇതിൽ മാറുന്നു. അപ്പോൾ വെറും ആൻറ്റി പൈറട്ടിക് പ്രോപ്പർട്ടി അല്ല, ഇത് ആൻറ്റി വൈറലാണെന്നുള്ള നമ്മുടെ ഒരു അനുമാനം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മളിതിൻ്റെ ഒബ്സർവ് അസംപ്ഷൻ, ഇതെല്ലാം അസംപ്ഷൻ ആണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ മോഡേൺ ഡോക്ടേഴ്സ് ഇവിടെ COVID-19 ചികിത്സിക്കുന്ന അസംപ്ഷൻ വെച്ചിട്ടാണല്ലോ, ആൻറ്റി മലേറിയൽ മെഡിസിൻ ആണല്ലോ. ഇപ്പം HCQS എന്ന് പറഞ്ഞാലോ, ഐവർമെക്സിൻ എന്ന് പറഞ്ഞാലോ, അതെല്ലാം ആൻറ്റി പാരസൈറ്റിക് ഡ്രഗ് ആണ്. ഇപ്പം അവിടെ തന്നെയാണ് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് ഡോക്ടർ. ഈ ഒരു അസംപ്ഷൻ്റെ പുറത്താണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം പോലും മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു മാനവരാശിക്ക് തന്നെ അപകട സൂചനയല്ലേ ഇത്? ഇത് ഇതിനകത്ത് WHO കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അസംപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ രോഗം വരുമ്പോൾ അതിനകത്ത് ഇത്തരം അസംപ്ഷൻസ്, അനുമാനങ്ങൾ, ഊഹങ്ങൾ, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തേ പറ്റൂ. എല്ലാ സിസ്റ്റവും ആഗ്രഹിക്കുന്നത് മാനവരാശിയുടെ നന്മയാണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ ആ അസംപ്ഷൻ വെച്ചിട്ട് ചെയ്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ കുറേ പേരെ ക്യൂർ ചെയ്യാൻ പറ്റിയത്, അത് നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ തന്നെയാണ് ഈ അടുത്തൊരു സംശയം വരുന്നത്. ഈ കുറേ ആളുകൾക്ക് ഈ കൊറോണ ബാധിച്ച കുറേ പേര് വെന്റിലേറ്ററിൽ വരെ എത്തുന്നു, മരണപ്പെടുന്ന അവസ്ഥ വരെ എത്തുന്നു. ചിലർ ഇതൊന്നും ഇല്ലാതെ ഹോം ക്വാറന്റൈനിൽ ഇരുന്ന് തന്നെ ഇത് മാറുന്നവരുമുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഈ ബോഡിയുടെ നാച്ചുറൽ ആണോ? ഈ വരുന്ന വ്യക്തിയുടെ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രോഗം വരുന്നു, ആദ്യത്തെ 4-5 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 96 hours 120 hours വരുമ്പോൾ, അതായത് 5 ദിവസം വരെ വരുമ്പോൾ ഇത് സിംറ്റമാറ്റിക് ആയിട്ട് സിംറ്റംസ് ഒന്നും കാണുന്നില്ല, ചെറിയ പനി വരും, തലവേദന വരും, ചെറിയ ഡ്രൈ കഫ ആയിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ വരാം. പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി ഉള്ളവരിൽ ഇതെല്ലാം കുറയുന്നു. ഈ കോമോർബിഡിറ്റി എന്ന് പറയുന്ന ഏതെങ്കിലും കിഡ്നി, ലിവർ, ഹാർട്ട് ഡിസീസസ് ഉള്ളവർ, ഡയബറ്റീസ്, BP അങ്ങനെയുള്ള മെഡിസിൻസ് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇമ്മ്യൂണോ ശരിക്കും ഇമ്മ്യൂണോ ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ, കോമോർബിഡിറ്റി എന്ന് പറയും, അത്തരം രോഗികളിൽ ഈ രോഗം വളരെ പെട്ടെന്ന്, അതായത് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടുള്ള മെഡിസിൻസും കൊടുക്കും, അവിടെയാണ് ആയുർവേദം വിജയിക്കുന്നത്. അത് അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഡോത്തീലിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും റെസ്പിറേറ്ററി നമ്മുടെ നേരത്തെ ആൽവിയോലാർ ലങ്സിനകത്തുള്ള ആൽവിയോലേ എന്ന് പറഞ്ഞ കടുകുമണി പോലെയുള്ള അവിടെയാണ് ഈ പരസ്പരം ഇതൊക്കെ ട്രാൻസ്
ഫ്യൂഷൻ നടക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതായത് അകത്തേക്കുള്ള ഓക്സിജനെ ഇന്ന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു, ആ ഒരു ഭാഗത്തുള്ള അൽവിയോളാർ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അതേപോലെ ആ എൻഡോത്തീലിയൽ ത്രോംബോസിസ് എന്ന് പറയുന്നൊരവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് അത് ഫെബ്രുവരി പകുതി വരെയൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കൊടുക്കാൻ പാടില്ല എന്ന് ആദ്യത്തെ ഒരു വാദഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഡബ്ല്യു എച്ച് ഒയുടെ നിരീക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി കൊടുക്കാൻ ഈ ഒരു തരത്തിലുള്ള ത്രോംബോസിസ് ആ ഒരു അക്യൂട്ടായിട്ടുള്ള ഇൻഫ്ലമേഷനും കൂടെ കുറച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് കുറയാൻ പറ്റുന്നു എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായി. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷ് ഔഷധങ്ങൾ ഒരു അസംഷനോടുകൂടിയാണ് ചെയ്തതെങ്കിലും അത് പലതും കുറുക്കി കൊണ്ടു, അതുകൊണ്ട് കുറേ ആൾക്കാർ സംരക്ഷിക്കാൻ പറ്റി. പിന്നെ പറഞ്ഞ വെന്റിലേഷൻ, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള, ഇപ്പം സാധാരണ സംഭവിക്കുന്നത് കോവിഡ് വരുമ്പോൾ റെസ്പിറേഷൻ ലെവൽ കൂടുക, പൾസ് റേറ്റ് കൂടുക, ശരിക്കും പേഷ്യൻറ്റിന് അസ്വസ്ഥതകൾ വരിക, അതൊക്കെ ഒരു 7-ാം ദിവസമോ 8-ാം ദിവസമോ 9-ാം ദിവസമോ ഇത് എല്ലാവരിലും ഒരേപോലത്തെ അസ്വസ്ഥതകളാണോ? ഇല്ല, വരുന്നില്ല. അതുകൊണ്ടാണ് ഒരു 10 പേരെ എടുത്താൽ 2 പേർക്കോ അല്ലെങ്കിൽ 1 ആളിനോ ഒക്കെ വരുന്നുള്ളൂ ഈ തരത്തിലുള്ള ഒരു ഒരു വെന്റിലേറ്ററിന്റെ ആവശ്യമൊക്കെ. അത് ഈ മറ്റ് രോഗങ്ങളുള്ളവരാണോ അതോ കോമോർബിഡിറ്റി ഉള്ളവരാണ്? കൊച്ചുകുട്ടികളിലും വരാറുണ്ട്, കോമോർബിഡിറ്റി ഉള്ളവരിലും വരുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷന്റെ സാഹചര്യം അനുസരിച്ചിട്ടും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടും ഈ ഒരു രോഗത്തെ മാനേജ് ചെയ്ത രീതി അനുസരിച്ചിട്ടും, ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള അവസ്ഥയിൽ ഓ ഇതൊന്നും കാര്യമില്ലെന്നൊന്ന് റെസ്റ്റ് ഒന്നും എടുക്കാതെ ഓടി നടക്കുക, മെഡിസിൻ കൃത്യമായിട്ട് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഡിസ്ട്രക്ഷൻ സംഭവിച്ചതിന് ശേഷം പിന്നെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ അസംഷൻസ് എപ്പോഴും ചികിത്സയിൽ അസംഷൻസിനൊക്കെ പ്രാധാന്യമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, സമാധാനിക്കാനുള്ള ഒരു സാഹചര്യം 4-7% മാത്രമേ ഇതിൻ്റെ മോർട്ടാലിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഒരു അല്ലെങ്കിൽ ഒരു 2-5% ഉള്ളൂ. ഇപ്പോൾ ഇത്രയും 75 ലക്ഷം 80 ലക്ഷം ആൾക്കാർ ഇതിനകം ആയിട്ടുണ്ട് എങ്കിലും മോർട്ടാലിറ്റി വളരെ കുറവാണ്. അത് പിന്നെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് മോർട്ടാലിറ്റി അതിലും കുറവാണ്. അത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ വളരെ കാര്യമായ തരത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും പിന്നെ കേരളത്തിലെ മോഡേൺ ഡോക്ടേഴ്സും അവരുടെ ടീമും ഒക്കെ വളരെ കാര്യമായ തരത്തിൽ അതിനെ ചെയ്തു. ഞങ്ങൾക്ക് ചികിത്സിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളത് ഒരു സത്യം. മാത്രമല്ല ആയുർവേദ മാർച്ച് 22 ഒരു ഓർഡർ വന്നു ആയുഷ് സെക്രട്ടറിയുടെ, എല്ലാ രോഗികളെയും ഡിസ്ചാർജ് ചെയ്തോളണം, ഇവിടെ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ രോഗികളെ കിടത്ത് ചികിത്സിക്കാൻ പാടില്ല, എല്ലാം ഡിസ്ചാർജ് ചെയ്യണം, അപ്പോൾ നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ പാടില്ലല്ലോ. ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ 52 രോഗികൾ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഈ 52 പേരെയും ഡിസ്ചാർജ് ചെയ്തു. സ്റ്റാഫിനെയൊക്കെ പറഞ്ഞ് ശരി നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, വീട്ടിൽ പോകുള്ളൂ, അവർക്ക് അവസരം കിട്ടുകയല്ലേ. അതിൽ അമർഷമുണ്ട്. അത് തന്നെയാണ് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്. ഈ ഒരു രോഗവ്യാപനത്തെ സംബന്ധിച്ച് പുറമേ പരസ്യമായിട്ട് ആരും പറയുന്നില്ലെങ്കിലും ഇപ്പം ആയുർവേദ രംഗത്തുള്ളവരായാലും ഹോമിയോപ്പതി രംഗത്തുള്ളവരായാലും അവർ കൃത്യമായി പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു അവസരമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പരിധി ഇപ്പം ഈ ഒരു ഇത്രയും വ്യാപനത്തിലോട്ട് പോകില്ലായിരുന്നു. ഈ ആദ്യത്തെ ലോക്ക്ഡൌൺ കൊണ്ട് തന്നെ നമുക്കത് പിടിച്ചു കിട്ടാൻ പറ്റുമായിരുന്നു. പിടിച്ചു കിട്ടാൻ പറ്റുമായിരുന്നു വെച്ചാൽ നമുക്കൊരു ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. പക്ഷെ എന്നിരുന്നാലും ആദ്യകാലങ്ങളിൽ ആയുഷ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഉടനെ തന്നെ മിനിസ്ട്രി ഇടപെടുകയും CM അതിനകത്ത് ഇടപെടുകയും ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും 30 മാർച്ച് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ ആയുർവേദ ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി കേരളത്തിലെ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി. അതിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അതിനകത്തുണ്ടായിരുന്നു. കേരളത്തിലെ 8 പേരടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ്, കേരളത്തിലെ പല ജില്ലകളിലായി 8 ആയുർവേദ ഡോക്ടർമാർ അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി. അല്ലാതെ 8 ഒരാൾ ഞാനും അതിനകത്തുണ്ടായിരുന്നു. ആ 8 ഗവൺമെൻറ്റിന് ഏപ്രിൽ മാസം 1-ാം തീയതി ഞങ്ങൾ ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ രാജ്മോഹൻ, കണ്ണൂർ ആയുർവേദ കോളേജിലെ ഡോക്ടർ രാജ്മോഹൻ ആയിരുന്നു എൻ്റെ കൺവീനർ, ഒരു പ്രപ്പോസൽ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിനെ തുടർന്ന് ബാക്കി ഇതെല്ലാം കണക്കാക്കിയിട്ട് 1206 ആയുർരക്ഷാ ക്ലിനിക്കുകൾ കേരളത്തിൽ സ്ഥാപിച്ചു. അതൊരു പരിധിവരെ അല്പം വൈകിയെങ്കിലും എന്താ പറയുക, ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്ന് പറയുന്ന ആ ഒരു പോളിസി വെച്ച് നോക്കുമ്പോൾ അപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടി. അപ്പോൾ കേരളത്തിലെ ആൾക്കാരെല്ലാവരും ആയുർവേദ ഡോക്ടർമാരെല്ലാവരും ഉണർന്ന് ഞങ്ങളെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ 1206 ആയുർരക്ഷാ ക്ലിനിക്കുകൾ, അതിനപ്പുറം അതിനുശേഷം പിന്നീട് ആയുർ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ അത് ഈ 1206 ആയുർരക്ഷാ ക്ലിനിക്കുകൾ ഗവൺമെൻറ് മേഖലയിലും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികളിലാണിത്. ഇതിനെല്ലാം ഈ ആരോഗ്യ മേഖലയിൽ നിന്ന് നല്ല സഹകരണം ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാന ആരോഗ്യ മേഖലയിൽ സഹകരണം ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും കേരളത്തിൽ ആ സാഹചര്യം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇപ്പം കേരളത്തിലെ ഒരിക്കലും മോഡേൺ ഡോക്ടേഴ്സ് ആയുർവേദ ഡോക്ടർമാരുടെ കണ്ടെത്തലുകളെയോ അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കുകളെയോ സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും വിചാരിക്കരുത്.
എനിക്കതിനൊരു കൊച്ചു അമർഷവും പരാതിയും പരിഭവം ഞാനെപ്പോഴും ഇതൊക്കെ ഓപ്പണായിട്ട് പറയുന്ന കൂട്ടത്തില്ല. ഞാനെപ്പോഴും ഞാനും ഒരു മോഡേൺ ഡോക്ടറേയും തമ്മിൽ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാനെന്താണ്? ആയുർവേദ ഡോക്ടറാണ്. ഹലോ, അദ്ദേഹം ആരാണ്? മോഡേൺ ഡോക്ടറാണ്. എൻ്റെ സ്ഥാനം എന്താണ്? ഞാൻ എനിക്ക് ആയുർവേദ അറിയാം, അദ്ദേഹത്തിനും അദ്ദേഹത്തിന് മോഡേൺ മെഡിസിൻ അറിയാം. എനിക്ക് മോഡേൺ മെഡിസിൻ്റെ കാര്യങ്ങൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അല്ലാതെ ഇൻ്റർനെറ്റിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാം. താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വൈദ്യശാസ്ത്രം പഠിച്ച ഒരാളിന് മോഡേൺ മെഡിസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈസിയാണ്. പക്ഷേ മോഡേൺ ഡോക്ടർക്ക് അദ്ദേഹത്തിന് അത് മാത്രമേ അറിയൂ, ആയുർവേദം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു പടി മുകളിലാണെന്ന് ചിന്തിക്കാറുണ്ട്. അഹങ്കാരത്തോടു കൂടിയല്ല, അഭിമാനത്തോടു കൂടി. അത്തരം സാഹചര്യത്തിൽ ഇപ്പം അംഗീകരിക്കണം മോഡേൺ ഡോക്ടേഴ്സ് ആയുർവേദത്തെ അംഗീകരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, ഈ ഒരു പാൻഡമിക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആയുർവേദ തത്വങ്ങളുണ്ടെങ്കിൽ, ആയുർവേദ ഔഷധങ്ങളുണ്ടെങ്കിൽ അത് പരീക്ഷിക്കണം എന്ന് പറയുകയും, അതിന് മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പോലെയുള്ള മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പോലുള്ളവരുടെയൊക്കെ വളരെ കരുതലായ സപ്പോർട്ടും കിട്ടുമ്പോൾ കുറേയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടിയിരുന്നു എന്നുള്ള ഒരു നിർദ്ദേശവും ഒരു പരാതിയും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ പരാതിയും പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നത് ഇപ്പോൾ എവറി സെക്കൻഡ് ആയുർവേദ ഡോക്ടർ ഈസ് ക്ലെയിമിംഗ് ദറ്റ് ഐ ഹാവ് ഗോട്ട് എ മെഡിസിൻ ഫോർ കോവിഡ് 19 എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പം എല്ലാവരും പറയും ഞാനുണ്ട്, എനിക്കുണ്ട്, എനിക്കുണ്ടെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അതാത് ശാസ്ത്രം ഈ പറഞ്ഞതുപോലെ അത് അവരവർ തെളിയിക്കണം. ഇപ്പം എനിക്കിതൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കിത് ഉണ്ട് എന്ന് ഞാൻ പറയുകയും താങ്കളെ കൺവിൻസിങ് ആയിട്ട് അത് മനസ്സിലാക്കി തരികയും ചെയ്യുമ്പോഴേ താങ്കൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിലെ സാഹചര്യം അങ്ങനെയാണ്. അത് തന്നെയാണ് ഈ ഇപ്പം ഡോക്ടർമാരുടെ കാര്യം മാറ്റി വെച്ചാലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവെയുള്ളൊരു മനോഭാവം ഇത്തരത്തിലല്ലേ? സമൂഹത്തിന്റെ പൊതുവെയുള്ള മനോഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, ഒരു ചെറിയ പനി വന്നാലും ഓടിപ്പോയി അലോപ്പതി പെട്ടെന്ന് മാറ്റുക എന്നുള്ള സമൂഹം. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ സമൂഹം നോക്കുന്നത് ഡോക്ടറുടെ ഡിഗ്രികളെയാണ്. ഇപ്പം ഒരു 4-5 അക്ഷരം മാത്രമുള്ള, 4 അക്ഷരം മാത്രമുള്ള, അല്ലെങ്കിൽ 2 അക്ഷരം മാത്രമുള്ള ഒരു ആയുർവേദ ഡോക്ടറും ഒരു 7-8 അക്ഷരം ഡിഗ്രിയുള്ള ഒരു മോഡേൺ ഡോക്ടറും തമ്മിൽ നോക്കുമ്പോൾ മോഡേൺ ഡോക്ടർക്കാണ് സമൂഹത്തിൽ മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പം. എപ്പോഴും നോക്കുന്നത് എന്നെ സംബന്ധിച്ച്, എനിക്ക് 8 അക്ഷരം ഡിഗ്രി 3 എണ്ണമേ ഉള്ളൂ, ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ, ആയുർവേദത്തിലൊരു ഗ്രാജുവേഷൻ BAM അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതും ഒരു MD DM ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രശസ്തനായ വേറെ മോഡേൺ ഡോക്ടർ പറയുന്നതും തമ്മിൽ സമൂഹം നോക്കുന്നത് രണ്ട് തട്ടിലാണ്. അത് നമ്മൾ അംഗീകരിച്ച് പറ്റത്തുള്ളൂ. ഞാൻ എന്താണ് ആയുർവേദം പഠിക്കാൻ പോയേ? എനിക്ക് MBBS അഡ്മിഷൻ കിട്ടാത്തതല്ലേ? അപ്പോൾ എന്നും മോഡേൺ മെഡിസിന് ഇവിടെ ഒരു വേറൊരു സ്ഥാനമുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ആയുർവേദത്തിന് വാല്യൂ ഇല്ലെന്നല്ല അത്. പക്ഷേ ആയുർവേദത്തിൻ്റെ മഹത്വം 36 വർഷമായിട്ട് ഞാൻ കാണുന്നതാകണം എന്നില്ല ഒരു പുതിയ തലമുറയിൽ ഒരു മോഡേൺ ഡോക്ടർ കാണുന്നത്. അപ്പം നമ്മൾ ഇതിനെ സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. ഇപ്പോൾ ആയുർവേദത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളാണ് എങ്കിൽ, ഇപ്പം മോഡേൺ മെഡിസിൻ ഒരു ഡോക്ടർ ട്രിവേണ്ടത്തിരുന്നുകൊണ്ട് സായിപ്പിൻ്റെ ഒരു മോളിക്യൂളിൽ കൂടുതൽ ഗവേഷണം നടത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ? ഞാനിവിടെ തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും മധുരയിലും തിരുനെൽവേലി ജില്ലകളിൽ കിടന്ന് പുല്ലും പറിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പുല്ല് പറിപ്പിച്ച് മരുന്നുകൾ പറിപ്പിച്ച് അതെല്ലാം കൂടെ ഇരുന്ന് ഉരുട്ടിക്കൂട്ടി ഞാനൊരു മരുന്നുണ്ടാക്കുന്നു. അത് സായിപ്പിൻ്റെ മോളിക്യൂളിൻ്റെ ഒപ്പം നിൽക്കുകയാണ് എങ്കിൽ ഞാൻ പറയും ഇതിനാണ് കൂടുതൽ വാല്യൂ, ഇതിനാണ് കൂടുതൽ അംഗീകാരം വേണ്ടത്, ഇതാണ് സേഫ്, ഇതാണ് ഗുണകരം. പക്ഷേ അത് ഗുണകരമാണ് എന്ന് ഞാൻ പറയുന്നതിലൂടെയല്ല, താങ്കളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, പ്രകൃതിയുടെ ലാബിൽ ഉണ്ടാക്കി, പക്ഷേ താങ്കളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ എത്ര നല്ലതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റിക്കൊണ്ട് വേണം എൻ്റെ ശാസ്ത്രത്തെ ഉയർത്താൻ. അതേ അവസരത്തിൽ മോഡേൺ ഡോക്ടേഴ്സിനോട് എനിക്ക് ബഹുമാനത്തോടെ പറയാനുള്ളത്, കണ്ണടച്ചിട്ട് ഇട്ടിട്ടെന്ന് പറയരുത്, അപ്പോൾ ഒന്ന് കണ്ണു തുറന്നാൽ പ്രകാശങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുമെന്നുള്ളതും കൂടെ ഉണ്ട്. ഞാൻ ചോദിക്കാൻ വന്നതാണ്, ഈ സമൂഹം ഈ രണ്ട് തട്ടിൽ കാണുന്നു എന്ന് പറഞ്ഞു, ഈ ഒരു മനോഭാവം തന്നെയാണോ ഇത്തരത്തിൽ ഒരു മഹാമാരി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ ഒരു പരിഹാരം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുന്നതിൻ്റെ ഒരു കാരണം? അതിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു മെഡിസിൻ്റെ ക്ലിനിക്കൽ ട്രയലുമായിട്ട് ഞാൻ 2020 മാർച്ച് 30 മുഖ്യമന്ത്രിയുടെ മുന്നേ അവതരിപ്പിച്ച് തുടങ്ങി ഇതുവരെ ക്ലിനിക്കൽ ട്രയലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മുട്ടാത്ത വാതിലുകളില്ല. അഫ്കോഴ്സ് ഇപ്പം ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയാകാറായി, ഒരു 10 ദിവസത്തിനകത്ത് ഡിക്ലറേഷൻ വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല, കാരണം ഡിക്ലർ ചെയ്യുമ്പോൾ അതൊരു ഇതാകട്ടെ എന്ന് വെച്ചിട്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് SINGIVIR H എന്നാണ്. ഇപ്പോൾ സിഞ്ചിവീർ എച്ച് എന്ന് പറയുന്ന ആ മെഡിസിൻ റിസൾട്ട് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള 10 ദിവസത്തിനകത്ത് അറിയാം.
അതല്ല ഞാനിതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലരും ഇപ്പം ഒരു ആള് 36 വർഷത്തെ എൻ്റെ ചികിത്സാ പരിചയം എൻ്റെ ക്രെഡൻഷ്യൽസ് എൻ്റെ നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ R&D എല്ലാ എൻ്റെ പോസിറ്റീവ്സ് ഇതെല്ലാമായിട്ട് ഒരു ഭരണാധികാരിയെയോ ഒരു ഡോക്ടറെയോ സമീപിച്ചിട്ട് ഒരു ക്ലെയിമുമായിട്ട് പോകുമ്പോൾ ഇതാണ് എൻ്റെ ക്രെഡൻഷ്യൽസ് എൻ്റെ അംഗീകാരങ്ങൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഇതാണ് ഞാൻ ഇത്രയും കാലം ഇത്ര പ്രോഡക്റ്റ് 120 പരം പ്രോഡക്റ്റുകൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനെപ്പോഴും ക്ലാസിക്കൽ ഫോർമുലേഷൻസിനൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രോഡക്റ്റുകൾ എൻ്റെ ആയുർവശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ബുദ്ധിമാന്മാർ അല്പബുദ്ധികളായ വൈദ്യന്മാർക്ക് വേണ്ടി ഞാനിത് ആ കുറേ യോഗങ്ങൾ പറയുന്നു ബുദ്ധിമാന്മാരായ ഡോക്ടർമാർ പുതിയ യോഗങ്ങൾ കണ്ടെത്തി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദേശത്തിനും കാലത്തിനും വ്യക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചിട്ട് ആധുനിക സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊള്ളണമെന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനെപ്പോഴും എൻ്റെതായ മെഡിസിൻസാണ് ഞാൻ കൊടുക്കുന്നത് എന്നുവെച്ചാൽ ക്ലാസിക്കൽ ഫോർമുലേഷൻസ് മോശമൊന്നുമല്ല അതിനെ അത് മാത്രമല്ല അത് കുറച്ച് കൂടുതലായിട്ടുള്ള ഗുണമുള്ളത് എന്നാൽ ആധുനിക സംവിധാനങ്ങളോടുകൂടി എല്ലാ അർത്ഥത്തിലുമുള്ള ടോക്സിക്കോളജി ഇവാലുവേഷനും ഹിസ്റ്റോപത്തോളജിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം സേഫ്റ്റിയും എഫിക്കസിയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മെഡിസിൻസ് മാർക്കറ്റിൽ വിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ അവിടെ ഈ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന റിക്വസ്റ്റ് ഒന്ന് പരിഗണിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് അത് പരിഭവമല്ല അതൊരു വസ്തുതയാണ് സത്യമാണ് അതൊരു ഇതൊരു പരാമർശമായിട്ട് കളയുകയല്ല ആയുർവേദ ഔഷധങ്ങൾ ക്ലിനിക്കൽ ട്രയലിനോ അല്ലെങ്കിൽ വേറെ എങ്ങനെ ICH എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടുന്ന എല്ലാവിധമായ സിംഗിൾ ബ്ലൈൻഡും ഡബിൾ ബ്ലൈൻഡും പ്ലാസിബോ കൺട്രോൾഡ് ആയിട്ടുള്ള പ്രപ്പോസലോടുകൂടി പ്രോട്ടോക്കോളോടുകൂടി എല്ലാവിധമായ മോണോഗ്രാഫും ഡ്രഗിൻ്റെ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പ്രത്യേകമുള്ള ഡീറ്റെയിലിങ്ങും മോണോഗ്രാഫും ഡ്രഗ് ലൈസൻസും ടോക്സിറ്റി പ്രൊഫൈൽ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി നടത്തിയ ഇത് സേഫാണ് മനുഷ്യകോശങ്ങൾ ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല എന്നുള്ള സേഫ്റ്റിയോടുകൂടി പൈലറ്റ് സ്റ്റഡി നടത്തിയതിൻ്റെ എഫിക്കസിയോടുകൂടി അത് കോവിഡിൽ അല്ലെങ്കിലും അത് ആൻറ്റി വൈറൽ ആണെന്നുള്ള എഫിക്കസി ആ പൈലറ്റ് സ്റ്റഡി റിപ്പോർട്ടോടുകൂടി സയൻറ്റിഫിക് ഫോറങ്ങളിൽ അവതരിപ്പിച്ചിട്ട് പോലും ഞാൻ സംശയിക്കുന്നത് വാപൊത്തി ചിരിച്ചിട്ടുണ്ടാകും അവരൊക്കെ എന്നാണ് ഞാൻ അതിനകത്ത് അന്നൊക്കെ എൻ്റെ അനുമാനം കാരണം 1% പോലും ഇത് കേൾക്കാൻ പോലും അധികാരികൾ ആയുർവേദ രംഗത്തുള്ള ആയുർവേദത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബോഡികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ചെറിയ വേദനയോടുകൂടി ഇവിടെ ഓർക്കുന്നു ഔഷധത്തിൻ്റെ കാര്യം പറയുന്നേ കാരണം ഒരാൾ ഇപ്പൊ ഞാൻ താങ്കളോട് വന്നൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ താങ്കൾ എന്നെ അറിയില്ല എങ്കിൽ താങ്കൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഓ ഇത്ര ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ പറഞ്ഞാൽ നമുക്കൊരു 10% വിശ്വസിച്ചാലോ എന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ ഈ പാൻഡമിക് ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്ത് കണ്ടെയ്ൻ ചെയ്തു അതിനെ പരിപൂർണമാക്കി ഇത് നമ്മുടെ ഇവിടെ നിന്നും കോവിഡ് ഫ്രീ ആക്കുന്നതിന് കഴിയുമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് അതിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേ ട്രയൽ റിപ്പോർട്ട് വരുന്നുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാമർശങ്ങൾ നടത്തേണ്ടത് എന്നിരുന്നാലും ഇത് എൻ്റെ ആത്മവിശ്വാസമാണ് ഒരു വൈദ്യൻ എന്നുള്ള രീതിയിൽ 36 വർഷത്തെ ക്ലിനിഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് 36 വർഷമായി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഔഷധത്തിന് ഇത്രമാത്രം ഗുണം ഉണ്ടാകും എന്നുള്ള എൻ്റെ നേരത്തെ ഐവർമെക്റ്റിൻ കൊടുക്കുക അല്ലെങ്കിൽ എക്സിക്യൂസ് കൊടുക്കുമ്പോൾ ഇത് കുറയുമെന്നുള്ള ഒരു അനുമാനത്തിലാണല്ലോ അത് കൊടുത്തു തുടങ്ങിയത് അപ്പോൾ ആൻറ്റി പാരസൈറ്റിക് ആയിട്ടുള്ള ഡ്രഗുകൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഗുണമുണ്ടാകും എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് പോലെ അത് മാത്രമല്ല 60 മരുന്നുകളുള്ള ഒരു പ്രോട്ടോകോൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് മോശമല്ല അതിനും ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്നു അതേ അവസരത്തിൽ ഇത്തരം ഒരു ക്രെഡൻഷ്യൽസ് ഉള്ള ആൾക്കാർ കൊടുക്കുന്ന എല്ലാവരും പറഞ്ഞ് വിശ്വസിച്ചില്ല എങ്കിലും ഒരു ഒരാളൊരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ എന്ത് നോക്കിക്കളയാം എന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം എങ്കിലും ആയുഷ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ബാക്കിയൊന്നും ആരും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ആയുഷ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു പരിഭവവും ഒരു വിയോജനക്കുറിപ്പും എനിക്കുണ്ട്